മോഹൻലാൽ മീശ പിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ കുറവാണ്. ദേവാസുരം, നരസിംഹം, സ്ഫടികം, ആറാം തമ്പുരാൻ, രാവണപ്രഭു തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം മീശ പിരിച്ച് ലാലേട്ടൻ കോരി തെറിപ്പിച്ചിട്ടുണ്ട്. രണ്ടര വർഷങ്ങൾക്ക് മുമ്പേ പ്രേക്ഷകനെ ആവേശഭരിതരാക്കിയ വാർത്തയായിരുന്നു പുലിമുരുകൻ എന്ന ബിഗ് ബജറ്റ് പ്രോജക്റ്റ്. 25 കോടി എന്ന മലയാളത്തിന്റെ വലിയ മുതൽ മുടക്ക് എന്ന ഖ്യാതിയോടെ ഇറങ്ങിയ പുലിമുരുകനിൽ ഒരു രഹസ്യ സ്വഭാവം പ്രകടമായിരുന്നു. 2015 ക്രിസ്മസ്, 2016 വിഷു, ഈ കഴിഞ്ഞ ഓണം എന്നിങ്ങനെ പ്രേക്ഷകന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന റിലീസ് പ്രഖ്യാപനങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ പ്രതീക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് ചിത്രം പ്രദർശനത്തിന്. കളർഫുൾ ചിത്രങ്ങളുടെ ഉപജ്ഞാതാവായ വൈശാഖിന്റെ സംവിധാനത്തിൽ ടോമിച്ച മുളകുപാടമാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഉദയകൃഷ്ണ, സി ബി കെ തോമസ് കൂട്ടുകെട്ടിലെ ഉദയകൃഷ്ണ ആദ്യമായി സ്വതന്ത്ര തിരക്കഥ ഒരുക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു ആകർഷണം. 161 മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഈ ചിത്രം ഇന്നോളം മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഡ്വഞ്ചർ ത്രില്ലർ ആയിരിക്കും. കാടിനോട് ചേർന്ന് കിടക്കുന്ന പുലിയൂർ എന്ന ഗ്രാമത്തെ ഈ ചിത്രം മനോഹരമായി വരച്ചു കാട്ടുന്നു. നരഭോജിയായ കടുവ ഇറങ്ങുന്ന ഈ ഗ്രാമത്തിന്റെ രക്ഷകനായ മുരുകനായാണ് ലാലേട്ടൻ എത്തുന്നത്. കടുവകളോട് വൈകാരികമായ പ്രതികാര മനോഭാവമുള്ള എന്നാൽ കാടിനെ സ്നേഹിക്കുന്ന മുരുകനായി ലാലേട്ടൻ തകർത്തു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബംഗാളി നടി കമാലിനി മുഖർജിയാണ് ലാലേട്ടന്റെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുരുകന്റെ അനുജനായി വിനു മോഹനും അമ്മാവനായി ലാലും അഭിനയിക്കുന്നു. കൂടാതെ കിഷോർ, ജഗപതി ബാബു, മകരൻ ദേശ്പാണ്ഡെ, ബാല, നന്ദു, സുരാജ് വെഞ്ഞാറമൂട്, എം ആർ ഗോപകുമാർ, നോബി, മാസ്റ്റർ അജാസ് എന്നിവരെ കൂടാതെ ഗ്ലാമറസ് താരം നമിതയും ഈ സിനിമയുടെ ഭാഗമാകുന്നു. സുധീർ കരമന, ഹരീഷ് പരടി എന്നിവരും ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട്. വൈശാഖിന്റെ മുൻ ചിത്രങ്ങളിലെല്ലാം കൂടെയുണ്ടായിരുന്ന ഷാജി കുമാറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഉൾവനം, വെള്ളച്ചാട്ടം എന്നിവയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം നന്നായി തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഗോപി സുന്ദർ ഈണം നൽകി റഫീഖ് അഹമ്മദ് രചിച്ച ഗാനങ്ങളാണ് മറ്റൊരാകർഷണം. പീറ്റർ ഹെയ്നിന്റെ സംഘടന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആകുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. കോടികൾ പ്രതിഫലം കിട്ടാവുന്ന 3 ചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം പുലിമുരുകനിൽ പ്രവർത്തിച്ചത്. അതിനോട് 100% നീതി പുലർത്തുന്നതായിരുന്നു ബാഹുബലി ടീമിന്റെ ഗ്രാഫിക്സും. പുലിയും മുരുകനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തിയേറ്റർ ഇളക്കി മറിക്കാനുള്ള ആവേശം ജ്വലിപ്പിക്കുന്നുണ്ട്. റിലീസിംഗ് ഡേറ്റ് എടുത്തതോടെ മമ്മൂട്ടി, പൃഥ്വിരാജ്, ദുൽഖർ, നിവിൻ പോളി, ദിലീപ് എന്ന് തുടങ്ങി സൂര്യ, ശിവകാർത്തികേയൻ, അല്ലു അർജുൻ എന്നീ താരങ്ങളുടെ വരെ ഫാൻസുകാർ ഫ്ലക്സുകളും അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഏതായാലും യുവാക്കളെ കൂടാതെ കുടുംബ പ്രേക്ഷകർക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങളും കാഴ്ചകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.